ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ബെൻജോൺസൺ, ഒരു ഫേമസ് ഇംഗ്ലീഷ് പ്ലെയർ ആയിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ള വോൾപോൺ എന്നുള്ള ഡ്രാമയെ പറ്റി നോക്കാം. ഇന്ന് അതാണ്, ആ ഒരു ഡ്രാമയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ബെൻജോൺസൺ, ഇദ്ദേഹത്തിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ വേണം. അപ്പോൾ സോ ബെൻജോൺസൺ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫേമസ് പ്ലെയർ ആയിട്ടാണ്, പോയറ്റാണ്, ഹിസ്റ്ററിയനാണ്, അതുപോലെ ക്രിട്ടിക്കാണ്, ഇങ്ങനെ ഒരുപാട് തലത്തിൽ ഇദ്ദേഹം ഫേമസ് ആണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വേറെ കുറേ മോശം കാര്യങ്ങളും ഇദ്ദേഹത്തിനെ പറ്റി പറയണം. അതായത് ബെൻജോൺസൺ ഇദ്ദേഹം രണ്ട് പ്രാവശ്യം ഇംപ്രസൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. ഒരു മേഡർ കേസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗിനെ കൊന്നിട്ടുണ്ട്. ആ ഒരു മേഡർ കേസിലായിരുന്നു അദ്ദേഹം ഒരു പ്രാവശ്യം ഇംപ്രസൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സെക്കൻഡ് കേസ് എന്താണെന്ന് വ്യക്തമല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഫുള്ളി പോവേർട്ടി ആയിരുന്നു. അതുപോലെ ഇദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്ക്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാട് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരുപാട് വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ മാസ് വർക്ക് ഫുള്ളായിട്ട് എന്താണ്ടായെന്ന് വെച്ചാൽ ഒരു തീപിടുത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോവുകയാണെങ്കിൽ ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെജോറിറ്റി അങ്ങനെ ആ ഒരു തീയിൽ നശിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹത്തിന് ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് എല്ലാം ഒരു റൊമാൻറ്റിക് രീതിയിൽ, റൊമാൻറ്റിക് ഡ്രാമാസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം കൂടുതലായിട്ട് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ കോമഡീസും അതുപോലെ തന്നെ സറ്റൈറിക് ഡ്രാമാസ് ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നത്. അത് ഇപ്പോൾ ഈ ഒരു ഡ്രാമ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന വോൾപോൺ എന്നുള്ള ഡ്രാമയിലും നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ടംപററി സൊസൈറ്റീനെ തന്നെ സറ്റാറൈസ് ചെയ്യുകയാണ് ഈ ഒരു ഡ്രാമയിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ഡ്രാമ എഴുതിയിട്ടുള്ളത് 17th century അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഒരു ബെൻജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു 17th century. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഹ്യൂമൻ ബീയിങ്സിനെ മാത്രമല്ല ഈ ഒരു വോൾപോണിലൂടെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ സമൂഹത്തിലും ഈ 21st century ഹ്യൂമൻ ബീയിങ്സും ഇതേപോലൊക്കെ തന്നെയാണ്. ഈ ഒരു വോൾപോൺ എന്നുള്ള ഡ്രാമയിൽ കാണുന്ന ക്യാരക്ടേഴ്സാണ് ഇന്നും നമ്മൾ പല ഹ്യൂമൻസിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ക്യാരക്ടേഴ്സിലൂടെ ഹ്യൂമൻ ബീയിങ്സിനെ യൂണിവേഴ്സലൈസ് ചെയ്തിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സ് എന്താണോ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ അദ്ദേഹം ഈ ഒരു വോൾപോണിലൂടെ നമുക്ക് പ്രതിഫലിച്ച് കാണിപ്പിക്കുകയാണ്. ഈ ഒരു ഡ്രാമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് വെനീസാണ്. വെനീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് ഇമേജസ് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം വെനീസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എക്കണോമിക് പവേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് കൂടുതലായിട്ട് വെൽത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മൊറാലിറ്റിക്കല്ല. അവിടെ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വെനീസിനെ എന്താക്കി കൊടുത്തിട്ടുള്ളത്, സെറ്റിംഗ്, ആ ഒരു സെറ്റിങ്ങിൽ വെനീഷ്യൻ സെറ്റിംഗ് ഇവിടെ കൊണ്ടുവരാൻ കാരണം. സോ നമുക്കിനി ഈ ഒരു ഡ്രാമയുടെ പ്ലോട്ട് വളരെ ബ്രീഫായിട്ട് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു ഡ്രാമ മുഴുവനായിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത് ലെഗസി ഹണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്, ഒരു ലെഗസി ഹണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ലെഗസി ഹണ്ടേഴ്സ് ഉണ്ട്. ഇതിൽ മെയിൻ ഫസ്റ്റ് വൺ നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം. അതിൽ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള വോൾപോൺ, ഫസ്റ്റ് വൺ വോൾപോൺ ആണ്. അതിനുശേഷം വരുന്ന ക്യാരക്ടേഴ്സാണ് വോൾട്ടോർ, കോബാഷിയോ, കോവിനോ, ബോനാറിയോ, സീലിയ, അതുപോലെ ലേഡി വുഡ്ബി, പിന്നെ വരുന്നത് പെറിഗ്രിൻ, സർ പൊലൈറ്റ് വുഡ്ബി, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി നോക്കാം. ഇതിൻ്റെ സ്റ്റോറി ആയിട്ട് വോൾപോൺ ഇവരാണ് ഇവിടെ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ളത്. വോൾപോൺ എന്ത് ചെയ്തിരിക്കുകയാണ്, വോൾപോൺ ഡിസ്ഗൈസ് ചെയ്തിരിക്കുകയാണ്, ഒരു ഓൾഡ് ഡിസീസ്ഡ് പേഴ്സണായിട്ട് ഡിസ്ഗൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വയ്യാത്ത മനുഷ്യനായിട്ട്, ശരശയ്യയിൽ കിടക്കുന്ന മനുഷ്യനായിട്ട് ഡിസ്ഗൈസ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇദ്ദേഹത്തിന് പണിയെടുക്കാതെ കാശുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ്. ഈസി മണിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് മോസ്ക, ഇദ്ദേഹത്തിൻ്റെ സെർവൻ്റായിട്ടുള്ള മോസ്കയാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് സെർവൻസ് ഉണ്ട്, നാനോ, മോസ്ക, അതുപോലെ കാസ്ട്രോങ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, മോസ്കയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർവൻറ്റ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ് റെസസീവ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ സോ ഇവിടെ വോൾപോൺ എന്ത് ചെയ്തിരിക്കുകയാണ്, വോൾപോൺ ഇവിടെ ഡെത്ത് ബെഡിൽ കിടക്കുന്ന പോലെ ഡിസീസ്ഡ് പേഴ്സണായിട്ട്, ഒരു ഓൾഡ് മാൻ, ചൈൽഡ്ലെസ് മാൻ ആയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഡിസ്ഗൈസ് ചെയ്ത് കിടക്കുകയാണ്. അത് സഹായിക്കുന്നത് മോസ്കയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് മറ്റൊന്നിന് വേണ്ടിയിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടാണ്, പലരും വരുന്നറിയാം, പലരും വന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്ത് കാഴ്ച വയ്ക്കും, ഒരുപാട് അങ്ങനെ ഫോർച്യൂൺസ് ഒക്കെ കൊണ്ടും, ഒരുപാട് എന്തെങ്കിലുമൊക്കെ പ്രൈസ്ലെസ് ആയിട്ടുള്ള പല സാധനങ്ങളും കൊണ്ടും, അതൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വെൽത്ത് ഇനിയും വെൽത്തി ആവാം എന്നുള്ള ആ ഒരു ഗ്രീഡ്നെസ്സാണ്, വോൾപോണിൻ്റെ ഗ്രീഡ്നെസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു
അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണോ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് ലെഗസി ഹണ്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ആരൊക്കെയാണ്? വോൾട്ടോർ, കോബാസിയോ, കോവിനോ, അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് ലേഡി ബുഡ്ബി. ഇവരൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്, ആ വില്ലിന് വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിൻ്റെ ആ അസറ്റിന് വേണ്ടിയിട്ടാണ്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മുഴുവനുള്ള ആ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്യൂൺ മുഴുവനായിട്ട് ഇവരുടെ പേരിൽ എഴുതി വെക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇവരൊക്കെ വരുന്നത്. പക്ഷേ വോൾപോൺ അങ്ങനെ ഡെത്ത് ബെഡിലല്ല, അദ്ദേഹം ഇപ്പോഴും യങ് ആണ് എന്ന് ഇവർക്ക് ആർക്കും അറിയുന്നില്ല. ഇവരും എന്ത് ചെയ്യാണ്? പറ്റിക്കപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വോൾപോണും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ലെഗസി ഹണ്ടേഴ്സ് മുഴുവനും തമ്മിൽ എന്താണ്, ലെഗസി ഹണ്ടേഴ്സാണ്. വോൾപോണ് വേണ്ടത് ഇവരുടെ ലെഗസി, ഇവരുടെ ഫോർച്യൂൺ ആണെങ്കിൽ ഇവർക്ക് വേണ്ടത് വോൾപോണിൻ്റെ ഫോർച്യൂൺ ആണ്. രണ്ടുപേരും തമ്മിൽ എന്താണ്, രണ്ടുപേരും ഗ്രീഡി പേഴ്സൺസ് ആണ്. അതായത് ഈ വോൾട്ടോറിനെയും കോർബാഷിയോനെയും ഇതുപോലെ കോവിനോനെയും ഇവരെയൊക്കെ നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുക, ഒരു ഒറ്റൊന്നിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ, വോൾപോണിനെ വേറെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിലും ഇവർക്ക് രണ്ട് പേർക്കും വേണ്ടത് എന്താണ്, രണ്ടുപേരുടെയും ഫോർച്യൂൺസ് ആണ്. അങ്ങനെ ഇവരൊക്കെ ഓരോ പ്രൈസ്ലെസ് തിങ്സ് ആയിട്ട് വരും. ഇവർക്കൊക്കെ എന്ത് ചെയ്യും, വോൾപോൺ വാഗ്ദാനം ചെയ്യും, എൻ്റെ ആ ഒരു വില്ലിൽ നിങ്ങളുടെ പേര് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് എൻ്റെ ഹെയറായിട്ട് ഞാൻ നിങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്, നിങ്ങളെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വിടും, ഓരോരുത്തരും വിടും. ഇതിനൊക്കെ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള മോസ്കയാണ്. മോസ്കയാണെങ്കിൽ ഫുള്ളി നാക്കെടുത്താൽ നുണേ പറയുള്ളൂ എന്നുള്ള ക്യാരക്ടറാണ്. എന്ത് പറയുമ്പോഴും അദ്ദേഹം നുണ മാത്രമേ പറയുള്ളൂ ഈ മോസ്ക എന്നുള്ള ക്യാരക്ടർ. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാനിപ്പുലേറ്റ് ചെയ്യണം ഓരോരോ കണ്ടീഷൻസ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരാൾ വന്നു, വോൾപോൺ വന്നു, വോൾട്ടെയർ വന്ന സമയത്ത് ആ സമയത്ത് തന്നെ കോബാഷിയോ വരികയാണെങ്കിൽ കോബാഷിയോനെയും വോൾട്ടെയറിനെയും മാനേജ് ചെയ്യണം അതിൻ്റെ ഇടയിൽ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, വേറൊരു എന്താ പറയുക, വേറൊരു സിറ്റുവേഷൻ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു തരത്തിലുള്ള നുണ പറയും, കോബാഷിയോനോട് വേറെ തരത്തിലുള്ള നുണ പറയും. അങ്ങനെ ഈ ഒരു മോസ്കയാണ് ഈ ഒരു ഡ്രാമ മുഴുവനും എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ദെൻ ഇതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ മൊത്തം ഇവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമയുടെ ടേണിംഗ് പോയിൻസ് എല്ലാം. അതായത് കോബാഷിയോനോട് മോസ്ക പറയും കോർബാഷിയോൻ്റെ വില്ല്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഫോർച്യൂൺസ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മകനെ മാറ്റി നിർത്തിയിട്ട് വോൾപോണിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പറയും. അതായത് കോബാഷിയോ ഓൾറെഡി ഇപ്പോൾ എന്താണ്, ഓൾഡ് പേഴ്സൺ അല്ലെങ്കിൽ ഓൾഡ് മാനാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഗസി മുഴുവനായിട്ട് വോൾപോണിൻ്റെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വോൾപോൺ മരിക്കുമ്പോൾ എന്തായാലും വോൾപോണിൻ്റെയും ആ ഫോർച്യൂൺ കിട്ടും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഫോർച്യൂണും ഇദ്ദേഹത്തിന് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ട് കോബാഷിയോനെ കൊണ്ട് വോൾപോണിൻ്റെ പേരിൽ എഴുതി വയ്പ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം. കോർബാഷിയോൻ്റെ സ്വത്തെല്ലാം വോൾപോണിൻ്റെ പേരിൽ എഴുതി വയ്ക്കാനുള്ള ആ ഒരു ലേ ഔട്ട് ആര് തയ്യാറാക്കി, മോസ്ക തയ്യാറാക്കി വെച്ചു. അപ്പോൾ ഇതിൽ ദേഷ്യം വന്നിട്ട് കോബാഷിയോൻ്റെ മോനുണ്ട്, കോബാഷിയോൻ്റെ മോൻ്റെ പേരാണ് ബൊനാരിയോ. ബൊനാരിയോന് ഇത് മനസ്സിലായി, കോബാഷിയോൻ്റെ മകനല്ല, മകന് എൻ്റെ സുഹൃത്തിലൊന്നും അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ മകൻ അതിൻ്റെ ദേഷ്യം വന്നിട്ട് മകൻ എന്ത് ചെയ്തു, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് വോൾപോണിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇതാണ് ഒരു ഒരു ത്രെഡ് ഈ കഥയുടെ. ദെൻ അടുത്തൊരു ത്രെഡാണ് വോൾപോണ് ഒരു വേറൊരു, ഞാൻ പറഞ്ഞ നേരത്തെ പ്ലഷർ സീക്കിംഗ് ആണ് ആൾ. എപ്പോഴും ഒരു ദിവസം ഒരു ആനന്ദമാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ആനന്ദമാണ്. അപ്പോൾ ഇദ്ദേഹം ലേഡി ബുഡ്ബി വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. ഈ സ്ത്രീയും എന്താണ്, ഒരു ലെഗസി ഹണ്ടറാണ്. ഇവിടെ വന്നിട്ട് വോൾപോണോട് പറയും അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺസ് എല്ലാം ഈ ഒരു ലേഡി ബുഡ്ബിയുടെ പേരിൽ എഴുതി വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവളും കുറച്ച് എന്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ കാണിക്കു കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വോൾപോണ് ലേഡി ബുഡ്ബിയോട് ഒരു ഇഷ്ടം തോന്നും. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസ്റ്റാ തോന്നുന്നത്, ഇഷ്ടമല്ല. അപ്പോൾ ഇവളുടെ ബെഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ മോസ്ക പറയും ഇതിനേക്കാൾ ഭംഗിയുള്ള കുട്ടി വേറെ ഉണ്ട് ഈ ഒരു സിറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയെ നോക്കാൻ പോകണം. ആ കുട്ടി വേറെ ആരും ആവില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വേറെ ആരും ആവില്ല, കോവിനോൻ്റെ വൈഫായിരിക്കും സീലിയ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. ആ സ്ത്രീനെ കാണുമ്പോൾ വോൾപോൺ എല്ലാം മറക്കും. വോൾപോൺ എന്ത് ചെയ്യും, സീലിയേനെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അതിനുശേഷം മോസ്ക കോവിനോനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും വോൾപോണിൻ്റെ ഇത് മാറും, അതായത് ഡിസീസ് എല്ലാം മാറും, അതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ സാമീപ്യമാണ് വേണ്ടത്, അതുകൊണ്ട് ഈ ഒരു നാട്ടിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ വേണം. അപ്പോൾ അത് മറ്റാരുമല്ല നിൻ്റെ വൈഫാണെന്ന് പറയും, നിൻ്റെ വൈഫിനെ മതി പറയും. അപ്പോൾ അത് തരാൻ പറ്റുമോ, ആ സ്ത്രീയെ തരാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ കോവിനാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യും. ശരി, അത് ഇദ്ദേഹത്തിൻ്റെ വില്ല് മൊത്തം ആരുടെ പേരിൽ എഴുതി വയ്ക്കും, ഫോർച്യൂൺ മൊത്തം ആരുടെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് പറയും, വോൾപോൺ കോവിനോൻ്റെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് പറയും. ആ ഒരു ഇതിൽ അജണ്ടയിൽ ആര് പോവും, കോവിനോ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് സീലിയേനെ ഒരു വേറെ ഒരു പാർട്ടിയുണ്ട്, ആ ഒരു
ഫീസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാം, വോൾപോൻ്റെ വീട്ടിൽ ഒരു ഫീസ്റ്റ് ഉണ്ട്, ആ ഫീസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുക. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട്, കോവിനോ എന്ന് പറയുന്നത് വളരെ അസൂയാലുമായിട്ടുള്ള ജലസി ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ്. കാരണം ഈ വോൾപോൺ സീലിയനെ കാണാൻ പോകുന്നത് ഒരു അതും ഇതേപോലെ തന്നെ വോൾപോൺ എപ്പോഴും ഡിസ്ഗൈസ് ചെയ്തിട്ടാണ്, അദ്ദേഹത്തിൻ്റെ റിയൽ പിക്ചർ നമുക്ക് ഇപ്പോഴൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇദ്ദേഹം വേറൊരു ഒരു വേറൊരാളായിട്ട് ഒരു മരുന്ന് വെക്കുന്ന ആളായിട്ടാവും പോകുന്നുണ്ടാവുക. ആ സമയത്ത് ഈ സിലിയനെ കാണും, സിലിയനെ കാണുന്നത് ആര് അറിയും, കോവിനോ അറിയും. കോവിനോ ഇവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജലസി, ആ കോവിനോവിൻ്റെ ഭാര്യയോടുള്ള ആ ലെഗസിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സമ്മതിച്ചു, അതായത് കോവിനോ വോൾപോൺ മോസ്കിയോട് സമ്മതിച്ചു, ശരി ഞാൻ കൊണ്ടുവരാം എൻ്റെ വൈഫിനെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫിനെയും കൊണ്ട് പോവുകയാണ്, സീലിയേനെയും കൊണ്ട് വോൾപോണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ഇതിലേക്ക് പോകുന്ന സമയത്ത് അതേ സമയത്തായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ബൊണാറിയോ ഇല്ലേ, ബൊണാറിയോ അവിടെ വന്നിരിക്കുക. ആർക്ക് വേണ്ടിയിട്ട്? അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മകനല്ല എന്നൊക്കെ പറഞ്ഞു, എൻ്റെ ഇതെല്ലാം ഫോർച്യൂണെല്ലാം അച്ഛൻ്റെ ഫോർച്യൂണെല്ലാം വോൾപോണിൻ്റെ പേരിൽ എഴുതിയേക്കാന്ന് പറഞ്ഞു. അത് ചോദ്യം ചെയ്യാനായിരിക്കും ബൊണാറിയോ അവിടെ വരിക, ഇവിടെ ഈ ഒരു വോൾപോണിൻ്റെ വീട്ടിലേക്ക് വരിക. അതേ സമയത്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കോവിനോൻ്റെ വൈഫിനെയും കൊണ്ട് കോവിനോ വരുന്നുണ്ടാവുക. ഇവർ രണ്ടുപേര് മാത്രമല്ല ഇനി ഇവിടെ ഈ ഒരു സീനിലേക്ക് മറ്റൊരു ക്യാരക്ടറും കൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, ലേഡി വുഡ്ബിയാണ്. ലേഡി വുഡ്ബിയും കൂടെ ഇതിൻ്റെ ഈ ഒരു സീനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനിൽ വോൾപോണിന് സീലിയനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ മാറ്റാനുണ്ട്? ഇപ്പോൾ ബൊണാറിയോനെ മാറ്റണം, ലേഡി വുഡ്ബിനെ മാറ്റണം, ഇവർ രണ്ടുപേരെയും മാറ്റണം. കോവിനോനെ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, അദ്ദേഹം തന്നെ പൊയ്ക്കോളും, കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ എല്ലാ കാര്യം. അപ്പോൾ വോൾപോൺ എന്ത് ചെയ്യണം? വോൾപോണിന് സീലിയനെ ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ മാറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആരാ സഹായിക്കുന്നത്? മോസ്കയെ സഹായിക്കുന്നത്. മോസ്കയാണ് വോൾപോണിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതുപോലെ ഈസി ഗോയിങ് ആക്കി മാറ്റുന്നതും. അപ്പോൾ ഇവിടെ ബൊണാറിയോനെയും അതുപോലെ തന്നെ ലേഡി വുഡ്ബിനെയും മാറ്റാൻ വേണ്ടിയിട്ട് മോസ്ക പുതിയ കുറച്ച് നുണകൾ ഇവരോട് പറയുന്നുണ്ട്. ആദ്യം ബൊണാറിയോട് പറയും, ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ഒളിച്ചിരിക്കുന്നോ, അല്ലെങ്കിൽ എന്തായി മാറും, നിൻ്റെ അച്ഛൻ വരും, നിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, അത് കാരണം അവിടെ ഒളിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ബൊണാറിയോനെ അവിടെ ഒളിച്ചിരുത്തിപ്പിച്ചു. ദെൻ അടുത്തത് ലേഡി വുഡ്ബിയാണ്. ലേഡി വുഡ്ബിയോട് പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് താഴെ ഒരു കോർട്ടിസാനായിട്ട് ഫ്ലേട്ട് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ പോയിട്ട് പിടിച്ചോ, ഇപ്പോൾ പിടിച്ചാൽ കിട്ടും, ഇപ്പോൾ പോയാൽ കാണാമെന്ന് പറഞ്ഞിട്ട് ആരെ മടക്കി വിടുന്നുണ്ട്? ലേഡി വുഡ്ബിനെ മടക്കി വിടുന്നുണ്ട്. പക്ഷേ മോസ്കയ്ക്ക് അപ്പോഴേക്ക് കോവിനോ എത്തും, സീലിയോ എത്തും, കോവിനോ സീലിയോ എത്തും. അപ്പോൾ ഇവരെ എന്ത് ചെയ്യണം? വോൾപോണിൻ്റെ ബെഡ്റൂമിലേക്ക് എത്തിക്കണം. ആ ബെഡ്റൂമിലേക്ക് എത്തിക്കേണ്ട കടമ ആർക്കാണ്? മോസ്കയ്ക്കാണ്. അപ്പോൾ ബൊണാറിയോനെ അവിടെ ഒളിപ്പിച്ചിരുത്തിയത് കാര്യം ആര് മറക്കും? മോസ്ക മറക്കും. അപ്പോൾ ബൊണാറിയോ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സീലിയയും കോവിനും ആരുടെ ബെഡ്റൂമിലേക്ക് പോയി? വോൾപോണിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. കോവിനോ എന്ത് ചെയ്തു? സീലിയേനെ വോൾപോണിൻ്റെ ബെഡ്റൂമിലേക്ക് ആക്കിയിട്ട് കോവിനും പോയി. കോവിനോനെ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. ദെൻ വോൾപോൺ സീലിയേനെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കവിതകൾ ചൊല്ലുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സീലിയ എന്ത് ചെയ്യില്ല, വോൾപോണ് ഒരിക്കലും നിന്നു കൊടുക്കില്ല. അപ്പോൾ ആ സമയത്ത് സീലിയ ഉറക്കം നിലവിളിക്കും, ആ സമയത്ത് ബൊണാറിയോ വന്നിട്ട് സീലിയനെ രക്ഷിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് ഓടി രക്ഷപ്പെടണം. ആ ഓടി രക്ഷപ്പെടേണ്ട ഇടയിൽ ആര്, ബൊണാറിയോ മോസ്കയെ തല്ലുന്നുണ്ട്, മോസ്കയെ വലിയൊരു ഇഞ്ചുറി ആക്കുന്നുണ്ട്. അപ്പോൾ മോസ്ക വോൾപോണോടും അതുപോലെ തന്നെ കോബാഷിയോനോടൊക്കെ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ട് കോബാഷിയോനും പറയുന്നുണ്ട്, അതുപോലെ വോൾപോണോടും പറയുന്നുണ്ട്. അപ്പോൾ ദെൻ അടുത്തത് കാണുന്നത് നമ്മളൊരു കോർട്ട് സീനാണ്. കോർട്ടിൽ ആര്, ബൊണാറിയോയും സീലിയയും ആണ് ഇവിടെ പ്രതികളായിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ, വോൾപോണായാലും കോബാഷിയോ ആയാലും കോവിനോ ആയാലും ബാക്കിയുള്ളവരെല്ലാവരും എന്താണ്, അവരുടേതായിട്ടുള്ള ആ ഒരു വിക്ടിംസിനെ പോലെയാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. അതുപോലെ ഇവിടെയുള്ള മറ്റൊരു ലെഗസി ഹണ്ടർ ആയിട്ടുള്ള വോൾട്ടോർ ഇവിടെ എന്താണ്, ഒരു ലോയറാണ്. അപ്പോൾ അദ്ദേഹമാണ് വോൾപോണിന് വേണ്ടിയിട്ട് ഈ ഒരു കേസ് വാദിക്കുന്നത്. അപ്പോൾ ബൊണാറിയോയും സീലിയയും തമ്മിൽ എന്താണ്, അഡൽറ്ററിയാണ്, രണ്ടുപേരും തമ്മിൽ ഇല്ലീഗലായിട്ടുള്ള റിലേഷൻ ഉണ്ട് എന്നാണ് വോൾട്ടിയർ ഈ ഒരു കോർട്ടിൽ വാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാദത്തിന് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഒരുപാട് പേരുടെ മൊഴികൾ എടുക്കുന്നുണ്ട്. ലേഡി വുഡ്ബി പറയുന്നു, അവരുടെ ഹസ്ബൻഡ്, നേരത്തെ നമ്മൾ പറഞ്ഞു ലേഡി വുഡ്ബിയുടെ ഹസ്ബൻഡ് താഴത്തെ ഒരു കോർട്ടിസാനായിട്ട് ഫ്ലേട്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ മോസ്ക വേഗം ഓടിപ്പോയിട്ട് ലേഡി വുഡ്ബിയോട് പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അതായത് മോസ്കേനെ ഇടിച്ചു വീഴ്ത്തിയിട്ടാണല്ലോ ബൊണാറിയോ പോവുക. ആ ബൊണാറിയോ പോയി ആ സമയത്ത് എന്ത് ചെയ്യും? മോസ്ക വേഗം ഓടി ചെന്നിട്ട് നമ്മുടെ ലേഡി വുഡ്ബിയോട് പറയും, ഇതല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ശരിക്കുള്ള കാമുകി, അത് ശരിക്കും ആരാണ്? സീലിയയാണ്. അവൾ എന്നെ ഇവിടെ കയ്യൊക്കെ ഇടിച്ച് അല്ലെങ്കിൽ എന്നെ ഇഞ്ചുറി ആക്കിയിട്ട് ആൾ പോയി, ആളും ആളുടെ ലവറും കൂടെ പോയി എന്നൊക്കെ പറയും. അപ്പോൾ ലേഡി വുഡ്ബിയും ആ ഒരു കോർട്ടിൽ മൊഴി കൊടുക്കുന്നുണ്ട്, എന്ത്, എൻ്റെ ഹസ്ബൻഡിനെയും ഇവൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർക്കെതിരാണ്? സീലിയയ്ക്കും ബൊണാറിയയ്ക്കും എതിരാണ്.
ഈ ഒരു സമയത്താണ് സീലിയ പറയും ഇങ്ങനെ വോൾപോൺ എന്നെ ഇങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ വോൾട്ടേറിൻ്റെ വാദം മറ്റൊന്നുമായിരിക്കില്ല. ഈ വോൾപോൺ എന്നുള്ള വ്യക്തി വളരെ വളരെയധികം തീരെ വയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുക, കോർട്ടിൽ വരാൻ പോലും ആൾക്ക് തീരെ സാധിക്കില്ല. അതുകൊണ്ടാണ് കോർട്ട് പോലും വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വോൾപോണിനെ വളരെ നല്ല നിരപരാധിയായിട്ട് അവിടെ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവും, സീലിയും അതുപോലെ തന്നെ വോനാരിയും എന്ത് ചെയ്യും, ഇംപ്രിസൺ ചെയ്യപ്പെടും. ഈ ഒരു കോർട്ട് സീൻ കഴിഞ്ഞതിന് ശേഷം വോൾപോൺ വളരെയധികം ഡിപ്രസ്ഡ് ആണ് ആൾ. എന്നിട്ട് ഈ ഒരു കോർട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ദെൻ അദ്ദേഹം എന്ത് വിചാരിക്കുകയാണ്, ഈ ഒരു ഡ്രാമയ്ക്ക് കൺക്ലൂഷൻ ഇടാം എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം വന്നു. എന്നിട്ട് ഇദ്ദേഹം ഡിക്ലെയർ ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ മരണം തന്നെ ഇദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അത് ശരിക്കുള്ളൊരു മരണമല്ല, ഒരു ഫാൾസായിട്ട് അദ്ദേഹം കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു ഡ്രാമ എൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു അദ്ദേഹത്തിന്. ഇദ്ദേഹം കോബാഷിയോനോടും കോവിനോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മോസ്കയുടെ പേരിൽ എൻ്റെ വില്ലെല്ലാം ഞാൻ എഴുതി വെച്ചു, എൻ്റെ ഫോർച്യൂൺസ് എല്ലാം മോസ്കയ്ക്ക് കൊടുത്തു, അതുകൊണ്ട് ഇനി ആരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളത് ആരോട് പറയാൻ പറഞ്ഞു, മോസ്കയുടെ ഈ വോൾട്ടേറിനോടും കോബാഷിയോനോടും കോവിനോടും എല്ലാ കോവിനോടൊക്കെ പറയാൻ പറഞ്ഞു. അതിനുശേഷം കോബാഷിയോ കോവിനോ എന്തുമായി മാറി, ഫൂൾസായി മാറി. വോൾട്ടേറിന് ഇപ്പോഴാണ് ബോധോദയം വന്നത്, ഞാൻ ചെയ്ത തെറ്റ്, കോർട്ടിൽ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലായത് വോൾട്ടേറിന് ഇപ്പോഴാണ്. വോൾട്ടേറിന് തന്നെ എഗെയിൻ എന്ത് ചെയ്തു, വോൾട്ടേർ പറഞ്ഞു കോർട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നസെൻസ് ആണ്, സീലിയ ഇന്നസെൻ്റ് ആണ്, അതുപോലെ തന്നെ പൊനാരിയും ഇന്നസെൻ്റ് ആണെന്നൊക്കെ പറയും. വോൾട്ടേർ അതിനിടയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും വോൾപോൺ മരിച്ചിട്ടില്ല, വോൾപോൺ ഞങ്ങളെയൊക്കെ എന്ത് ചെയ്യായിരുന്നു, പറ്റിക്കായിരുന്നു എന്ന് വോൾട്ടേറിന് മനസ്സിലായപ്പോൾ വോൾട്ടേർ ആ കാര്യം കൂടെ എന്ത് ചെയ്യും, കോർട്ടിൽ പറയും. ദെൻ എഗെയിൻ എന്ത് ചെയ്യാണ്, വോൾപോൺ മോസ്കയുടെ ആവശ്യപ്പെടുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറയുകയാണ്. അപ്പോൾ മോസ്ക ഡിമാൻഡ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, താങ്കളുടെ ആ ഒരു ഫോർച്യൂണിൻ്റെ ഹാഫ് ഓഫ് ദാറ്റ് ഫോർച്യൂൺ എൻ്റെ പേരിൽ എഴുതി വെക്കാൻ പറയുകയാണ്. ആ നിങ്ങളുടെ മുഴുവനും വേണ്ട, പകുതി എൻ്റെ പേരിൽ എഴുതി വെച്ചാൽ ഞാൻ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറയുകയാണ്. അപ്പോൾ മോസ്കേനെ പറ്റിയിട്ട് മോസ്കയുടെ ഈ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കിയ വോൾപോൺ ചെയ്ത് ഇതെല്ലാം തൻ്റെ ഈ അപരാധിത്വം എല്ലാം, നിരപരാധിത്വം അല്ല, താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം കോർട്ടിൽ പറഞ്ഞിട്ട് എന്താണ് മോസ്ക ചെയ്തത്, എന്താണ് താൻ ചെയ്തത് എല്ലാം അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം അപ്പോൾ കോർട്ട് എന്ത് പറഞ്ഞു, കോർട്ട് കൊടുത്ത പണിഷ്മെൻറ്റ് മറ്റൊന്നുമല്ല, വിപ്പിംഗ് കൊടുത്തു, അതുപോലെ തന്നെ ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു. ഈ ആർക്ക്, വോൾപോണിന് മാത്രമല്ല മോസ്കയ്ക്ക്, മോസ്കയും വോൾപോണും ഒരുമിച്ച് ഈ ഒരു പണിഷ്മെൻ്റ് എല്ലാം അനുഭവിക്കുകയാണ്. അതുപോലെ കോവിനോ കോബാഷിയോൻ്റെ സ്വത്തെല്ലാം മകനായിട്ടുള്ള ബൊനാരിയോയ്ക്ക് പോയി. കോവിനോനും എന്ത് ചെയ്തു, കോവിനോനും അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ എല്ലാം എന്തായി, ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് ഈ ഒരു വോൾപോൺ മാറുകയാണ്. അപ്പം ഇതാണ് ഈ ഒരു ഡ്രാമ, വോൾപോൺ എന്നുള്ള ഡ്രാമ. ഇതിൽ നമുക്ക് മെയിൻ തീംസ് ഏതൊക്കെ നോക്കാം. ഇനി ഇതിൽ വരുന്ന മെയിൻ തീംസാണ് ഫസ്റ്റ് വൺ, മണി ആൻഡ് കൊമേഴ്സ്. അതായത് ഈ ഒരു ഡ്രാമ മുഴുവനായിട്ട് നടക്കുന്നത് മണി ആൻഡ് കൊമേഴ്സ്, മണീനെ ബേസ് ചെയ്തിട്ടാണ് മുഴുവൻ. വോൾപോൺ ആയാലും വോൾട്ടേർ ആയാലും കോപാഷിയോ കോവിനോ അതുപോലെ ബൊനാരിയോ എക്സെപ്റ്റ് സീലിയ, ബാക്കി എല്ലാവരും എന്തിൻ്റെ പിറകെയാണ്, നമ്മുടെ മണിയുടെ പിറകെയാണ്, അല്ലെങ്കിൽ വെൽത്തിൻ്റെ ഫോർച്യൂണിൻ്റെ പിറകെയാണ് എല്ലാവരും. ഈ ഒരു ഡ്രാമയുടെ പ്ലോട്ട്, പ്ലോട്ടിലുള്ള തീം മാത്രമല്ല അതിൻ്റെ സെറ്റിംഗ്, ഈവൻ അതിൻ്റെ സെറ്റിംഗ് വെനീസ് പോലും സിംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്, ഗ്രീഡാണ്, അല്ലെങ്കിൽ മണി, മണി അല്ലെങ്കിൽ കോമേഴ്സ്. അവർ എപ്പോഴും ഈ വെനീഷ്യൻ സിനിസൻസ് എപ്പോഴും കൂടുതലായിട്ട് പോകുന്നത് പ്ലഷേഴ്സിൻ്റെ പിറകെയാണ്. അവർ കൂടുതലായിട്ട് പ്ലഷേഴ്സിനാണ് കൂടുതൽ, പ്ലഷേഴ്സ് ആൻഡ് മണിക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് ഈജിപ്ഷ്യൻ, ഈജിപ്തുകാരും അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ സെക്കൻഡ് തീമാണ് ഗ്രീഡ് ആൻഡ് കറപ്ഷൻ. നേരത്തെ പറഞ്ഞ മണി ആൻഡ് കൊമേഴ്സ് പോലെ തന്നെയാണ് ഗ്രീഡ് ആൻഡ് കറപ്ഷൻ. കൂടുതലായിട്ട് ഒരു ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ആഗ്രഹം വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തിലേക്ക് ലീഡ് ചെയ്യും, കറപ്ഷന് ലീഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടതിലെ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള വോൾപോൺ, വോൾപോൺ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ അദ്ദേഹം കറപ്റ്റ് ചെയ്യാണ്. ആ ഒരു വോൾപോൺ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി നമ്മളിതിൽ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് കോബാഷിയോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി മറന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ പോലും മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം വോൾപോണ് വേണ്ടിയിട്ട്, വോൾപോണിൻ്റെ വില്ലിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്യാരക്ടർ കോവിനോ, കോവിനോ തൻ്റെ വൈഫിനെ വോൾപോണിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതായത് താനാണ് ഇത് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഡ്യൂട്ടി മറന്നു, അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എന്തിൻ്റെ പിറകെയാണ്, മണിയുടെ പിറകെയാണ്. അത് ആ ഒരു മണിയുടെ പിറകെ പോയി അവരുടെ ഉള്ളിലുള്ള ആ ഗ്രീഡ് വളർന്നു വന്നിട്ട് അത് എന്തിലേക്ക് നയിക്കുകയാണ്, കറപ്ഷനിലേക്ക് നയിക്കുകയാണ്. ദെൻ തേർഡ് വൺ, അനിമലൈസേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഇവിടെ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഇറ്റാലിയനിലുള്ള അർത്ഥം അല്ലെങ്കിൽ ഇറ്റാലിയൻ മീനിങ്സ്. വോൾപോൺ എന്ന് പറയുമ്പോൾ എ ഫോക്സ്, സ്ലൈ ഫോക്സ് എന്നാണ്. വോൾട്ടോർ അത് വൾച്ചർ, അതായത് കഴുകൻ. എന്ത് മരിച്ചവരെ പോലും വെറുതെ വിടാതെ ആ ഒരു ഡെഡ് ബോഡി കഴിക്കുന്ന ആ ഒരു പക്ഷിയെ വോൾട്ടോർ വൾച്ചറിനെ കാണിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സീലിയേനെയും ബൊനാരിയോനെയും ആരാക്കി മാറ്റുകയാണ്,
സിന്നേഴ്സാക്കി മാറ്റുകയാണ് ഇവിടെ അദ്ദേഹം. ആ ഒരു കോർട്ടിലുള്ള ആ സീനിലൂടെ അദ്ദേഹം അവരെ സിന്നേഴ്സാക്കി വരാം. അവരെ ഇപ്പോഴന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു, എന്നാലും ഇനിയും വെറുതെ വിടില്ല എന്നുള്ള രീതിയിലാണ് വോൾട്ടോർ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ കോബാഷിയോ, കോബാഷിയോ എന്ന് പറയുമ്പോൾ ഇറ്റാലിയനിൽ അത് റെയ്വൻ എന്നാണ് അർത്ഥം. റെയ്വൻ എന്ന് പറയുമ്പോൾ കാക്ക. അപ്പോൾ എത്ര വൃത്തികെട്ട സാധനമായാലും അവിടെ ശുചിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതെല്ലാം എടുത്ത് തിന്നുന്ന ആ ഒരു പക്ഷി, അതാണ് കോബാഷിയോ. ഇവിടെ ഇവർക്ക് അതുപോലെ അടുത്ത ക്യാരക്ടറാണ് മോസ്ക. മോസ്ക ഇദ്ദേഹത്തിൻ്റെ സെർവൻറ്റ്, മെയിൻ സെർവൻറ്റ് ആയിട്ടുള്ള മോസ്ക. അത് ഒരു ഫ്ലൈ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ഫ്ലൈ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വോൾപോണിന് സഹായം ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ എന്താണ്, ആ വോൾപോണിനെ ഊറ്റിയെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളതെല്ലാം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. വോൾപോണിൻ്റെ മാത്രമല്ല, വോൾട്ടേറിൻ്റെ ആയാലും കോബാഷിയോനെ ആയാലും കോവിനോനെ ആയാലും അതുപോലെ തന്നെ ലേഡി വുഡ്ബിനെ ആയാലും ആരെ ആയാലും അതേപോലെ ബോണേറിയോ ബോണേറിയോ ഇവരെയൊക്കെ എന്ത് ചെയ്യാണ് ഇദ്ദേഹം ഇതിൻ്റെ നുണകളിലൂടെ ഇവരെയൊക്കെ കൂടുതൽ കൂടുതൽ ക്രൈംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഇൻസ്പയർ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു പാരസൈറ്റാണ്, മോസ്ക എന്നുള്ളത് ഒരു പാരസൈറ്റിക് ഫോമാണ് ഫ്ലൈ എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കോൺടാക്ട് വരുന്നുണ്ടോ, ആരൊക്കെ ഇദ്ദേഹത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഇവരോടൊക്കെ ഇവരുടെയൊക്കെ എന്ത് ഇദ്ദേഹം വലിച്ചെടുക്കുകയാണ്, അവരുടെയൊക്കെ ആ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അവരുടെ ആ സത്ത് ഈ ഒരു മോസ്ക വലിച്ചെടുക്കുന്നത് നമുക്ക് ഈ ഒരു ഡ്രാമയിലൂടെ കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഈ ഈച്ചിരുന്ന ഭക്ഷണമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഭക്ഷണം മാത്രമല്ല എന്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ മോസ്കയോട് ആരൊക്കെ അറ്റാച്ച്മെൻറ്റ് വെക്കുന്നുണ്ടോ അവരുടെ അവരുടെയൊക്കെ ജീവിതം എന്തായി മാറാണ്, സ്പോയിലായി മാറാണ്. ഇവിടെ എല്ലാം കോബാഷിയോൻ്റെ ആയാലും കോവിനോൻ്റെ ആയാലും വോൾട്ടേറിൻ്റെ ആയാലും വോൾപോണിൻ്റെ ആയാലും ബൊനാറിയോ എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ മോസ്കയുടെ വാക്ക് കേൾക്കുന്ന എല്ലാവരുടെയും ലൈഫ് സ്പോയിലാവുകയാണ്. അടുത്ത തീമാണ് പാരസൈറ്റിസം. പാരസൈറ്റിസം അതുപോലെ തന്നെ അനിമലൈസേഷനിലെ മോസ്കയുടെ ക്യാരക്ടറും ഇതാണ് പാരസൈറ്റിസം എന്നുള്ളത് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ മോസ്ക മാത്രമല്ല ഇവിടെ കാണുന്ന എല്ലാവരും, അതായത് വോൾട്ടേർ ആയാലും കോബാഷിയോ ആയാലും കോവിനായാലും ഇവരൊക്കെ നമുക്കൊരു പാരസൈറ്റിക് ക്യാരക്ടർ കാണാം. എല്ലാവരും എന്ത് ചെയ്യണം, വോൾപോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റ്യൂന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വോൾപോണും വോൾപോൺ തിരിച്ചും അതേപോലെ തന്നെയാണ്. ഇവർക്കെല്ലാവർക്കും ഒരു പാരസൈറ്റിക് നേച്ചർ കാണാം. കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ മോസ്കയിലാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് തീമാണ് നൊബിലിറ്റി വേഴ്സസ് ഡിസോണർ. ഇവിടെ ഏതൊരു ക്യാരക്ടറിനും നമ്മൾ അത്ര നോബിൾനെസ് ഒന്നും കാണുന്നില്ല. എല്ലാവരും എന്താണ്, ജൂഡോ ഫേസസ് ആണ്. വോൾപോൺ ആയാലും വോൾട്ടേർ ആയാലും കോബാഷി ആയാലും ഏതൊരു ക്യാരക്ടർ നോക്കുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ക്രൂവൽ ഫേസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നൊബിലിറ്റി വേഴ്സസ് ഡിസോണർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് സ്പാർക്ക് ചെയ്യുന്നത് മോസ്കയുടെ ക്യാരക്ടർ. മോസ്ക മോസ്കയുടെ മാസ്റ്ററോട് എന്തല്ല, നോബിളസ്റ്റ് ആയിട്ടുള്ള ഒരു സെർവൻ്റ് അല്ല അദ്ദേഹം. അവരുടെ ആ ഒരു ഡ്രാമയുടെ അവസാനം അദ്ദേഹത്തിൻ്റെ വോൾപോണിൻ്റെ ഒരു ഹാഫ് ഓഫ് ഫോർച്യൂണ് ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, വോൾപോണെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫോർച്യൂണ് കൊടുക്കാതെ തന്നെ ഒരു സെർവൻറ്റിന് തൻ്റെ മാസ്റ്ററെ രക്ഷിക്കണം എന്നുള്ള കടമുണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ആ ഒബ്ലിഗേഷൻ മറന്നുകൊണ്ടാണ് മോസ്ക വോൾപോണിനോട് അദ്ദേഹത്തിൻ്റെ ആ ഫോർച്യൂൺ ചോദിക്കുന്നത്. അത് ഒരു തരത്തിലൊരു ഡിസോണറാണ്. ദെൻ എഗെയിൻ വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് കോബാഷിയോ. കോബാഷിയോ കോബാഷിയോൻ്റെ മകനായിട്ടുള്ള ബൊനാറിയോട് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ആ റിലേഷൻ മറന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോവിനോൻ്റെ വൈഫിനോട്, സീലിയയോട് ചെയ്യുന്നത്, അതും എന്ത് നോക്കുകയാണ്, അതും ഒരു ഡിസോണറാണ്. ഇതൊന്നും അല്ല വോൾട്ടോർ ആ കോർട്ടിൽ ചെയ്യുന്നതും ആ ഒരു ജുഡീഷ്യറോട് ചെയ്യുന്ന ആ ഒരു തെറ്റ്, അതും തെറ്റാണ്. ഇതൊന്നും അല്ലാതെ ഇവിടെ ലേഡി വുഡ്ബി ഇങ്ങനെ ഒരു വിക്ടിമായി മാറുന്നുണ്ട്. സീലിയേനെ ഒരു പരിചയമില്ല ലേഡി വുഡ്ബിക്ക്. പക്ഷേ ഇവൻ ആ ഒരു മോസ്കയുടെ വെറും ആ ഒരു വാക്ക് കേട്ടിട്ട് മാത്രം സീലിയക്കെതിരെ ലേഡി വുഡ്ബി മൊഴി കൊടുക്കുകയാണ്. ആ ഒരു മൊഴിയിലൂടെ ഇവളുടെ ജീവിതം മുഴുവൻ മാറും എന്ന് അറിഞ്ഞിട്ട് കൂടെ ആ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, അതൊരു ഡിസോണറാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് ചെയ്യാവുന്നത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഡിസോണറാണ്. അടുത്ത മേജർ തീമാണ് സ്യൂഡോ ഫീസസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇവിടെ വോൾപോൺ ആയാലും വോൾപോണാണ് ഏറ്റവും കൂടുതലായിട്ട് സ്യൂഡോ ഫീസസ് കാണുന്നത്. ആദ്യം ആൾ ഡിസ്ഗൈസ് ചെയ്യുന്നു എന്ത് ഓൾഡ് ഡിസീസ്ഡ് പേഴ്സൺ ആയിട്ടൊരു ഡിസീസ്ഡ് പേഴ്സൺ ആയിട്ട് വോൾപോൺ ഡിസ്ഗൈസ് ചെയ്യുന്നു. അതിന് ശേഷം ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട്. മരുന്ന് കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ റോഡിലൊക്കെ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ കാണാം, എന്ത് മുറിവൈദ്യന്മാരും അതുപോലെ അങ്ങനെയൊക്കെയുള്ള അവരെ പറയുന്നതാണ് മൗണ്ട് ബാങ്ക്സ്. മൗണ്ട് ബാങ്ക്സ് ഒരു മൗണ്ട് ബാങ്ക് ആയിട്ടാണ് ആര് ഡിസ്ഗൈസ് ചെയ്യുന്നത്, സീലിയെ കാണാൻ വേണ്ടിയിട്ട് വോൾപോൺ സെക്കൻഡ് ടൈം ഡിസ്ഗൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് സ്യൂഡോ ഫേസ് കാണുന്നത് വോൾപോണിൻ്റെയാണ്. ദെൻ അടുത്തത് കോവിനോ. കോവിനോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ ആദ്യം വിചാരിക്കും വൈഫിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെയും കൂടുതലായിട്ട് സീലിയേനെ ഉപദ്രവിക്കുന്നത് വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ശരിക്ക് ഭാര്യയോട് സ്നേഹമല്ല ഉള്ളത്. എന്താണുള്ളത്, ഫുള്ളി അദ്ദേഹത്തിന് ജലസാണുള്ളത്.
അതുപോലെ ബൊനാറിയോ നോക്കുകയാണെങ്കിൽ, ബൊനാറിയോ കോബാഷിയോനോടുള്ള സ്നേഹം കൊണ്ടല്ല സ്വന്തം അച്ഛൻ തന്നെ തള്ളി പറഞ്ഞതുകൊണ്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺ പോകും എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ബൊനാറിയോ കോബാഷിയോൻ്റെ പിതൃത്വം വേണം എന്നുള്ള ശാഠ്യം പിടിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്യൂഡോ കേസസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് തീമാണ് കറപ്ഷൻ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ആ ഈ ഒരു തീം വരുന്നത് ബൊനാറിയോനും സീലിയേനെയും ഇംപ്രിസൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുമ്പോഴാണ്. ആ ഒരു ജുഡീഷ്യറി അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ആണ് അവരെ എന്ത് ചെയ്യുന്നത്, പണിഷ് ചെയ്യുന്നത്. അത് നമുക്ക് ലോ ആൻഡ് ജസ്റ്റിസിൽ അല്ലെങ്കിൽ ആ ജുഡീഷ്യറിയോടുള്ള ആ ഒരു കറപ്ഷനായിട്ട് നമുക്കിതിലെടുക്കാം. അതുപോലെ തന്നെ വോൾട്ടേർ ആ ഒരു ജസ്റ്റ് ആ ഒരു ലോയറുടെ ആ ഒരു വാദത്തിൽ മാത്രമാണ് എന്തു മാറുന്നത്, ആ ട്രയലിൽ മാത്രമാണ് എന്തു മാറുന്നത്, ഇവരുടെ മുഴുവൻ ഫ്യൂച്ചറും മാറുന്നത്. ബൊനാറിയോൻ്റെ സീലിയേൻ്റെ ആയാലും വോൾപോണിൻ്റെ ആയാലും മോസ്കഡേ ആയാലും എല്ലാവരുടെയും ആ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് ജസ്റ്റ് ആ ഒരു ലോയറുടെ ടങ്ങിലൊതുങ്ങി, അതായത് അവരുടെ ആ ഒരു ട്രയലിൽ ആ ലോയർ എന്തു പറയുന്നു അതിനനുസരിച്ചിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതം. അടുത്ത ഇമ്പോർട്ടൻ്റ് തീമാണ് റോൾ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. ഇവിടെ കാണുന്ന വിമൻ ക്യാരക്ടേഴ്സാണ് സീലിയ ആൻഡ് ലിലി വുഡ് ബി ഇവരെല്ലാം. ഇവിടെ സീലിയനെ പറയുകയാണെങ്കിൽ സീലിയ ഒരു വൈഫാണ്, പക്ഷേ അവൾക്ക് ഒരു വൈഫാണ് എന്നുള്ള ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ആർക്കും ഇവിടെ കാണുന്നില്ല. വോൾപോൺ ആയാലും കാണുന്നില്ല, അതുപോലെ കോവിനോനാണെങ്കിലും ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബൊനാറിയോ അവളെ രക്ഷിക്കുന്നുണ്ട്, അത് നമുക്ക് അവളോടുള്ള അല്ലെങ്കിൽ ആ സ്ത്രീയോടുള്ള ഒരു ബഹുമാനവും അതുപോലെ അവളോടുള്ള ആ ഒരു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് ബൊനാറിയോനെ ബൊനാറിയോയിൽ നിന്ന് നമുക്കതിന് കിട്ടുന്നത്. ദെൻ ലേഡി വുഡ് ബി എന്ന് പറയുമ്പോൾ ലേഡി വുഡ് ബിയുടെ ഹസ്ബൻഡിനെ അവൾ മാക്സിമം ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സംശയിക്കാൻ പറ്റുമോ അത്രത്തോളം സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളാൽ തന്നെ ഒരു സ്ത്രീയാൽ തന്നെ മറ്റൊരു സ്ത്രീ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പണിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ആ ഒരു വിമൻ സൊസൈറ്റി എന്താണ് അല്ലെങ്കിൽ വിമൻ്റെ സൊസൈറ്റിയിലുള്ള റോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലാസ്റ്റ് തീമാണ് റിലവൻസ് ഓഫ് റിലേഷൻസ്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കോവിനോ സീലിയ തമ്മിലുള്ള റിലേഷൻ, അതുപോലെ കോബാഷ്യോൻ്റെ മോനായിട്ട് ബൊനാറിയോ തമ്മിലുള്ള റിലേഷൻ, അതുപോലെ വോൾപോണും മോസ്കയും തമ്മിലുള്ള റിലേഷൻ, ഇവരൊന്നും എന്ത് കൊടുക്കുന്നില്ല, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവരുടെ റിലേഷൻസിന് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിന് എത്രയായാലും ഒരു മൊറാലിറ്റി എന്നുള്ള ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ റിലേഷൻസിന് ലവ് എന്നുള്ള ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതാണ് ബെൻജോൺസൺ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഡ്രാമയിൽ നിങ്ങൾക്ക് എഴുതാവുന്ന എക്സാമിന് എഴുതാൻ പറ്റുന്ന അത്രയായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So see you in next video. Thank you.